നിക്ഷേപകർക്ക് നിക്ഷേപം നടത്തുന്നതിനായി ഇന്ത്യയേക്കാൾ നല്ലൊരു സ്ഥലം കണ്ടെത്താനാകില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോടതി സംവിധാനത്തിൽ അല്പം കാലതാമസമുണ്ടെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സുതാര്യവും തുറന്നതുമാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനാധിപത്യപരവും മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ അന്തരീക്ഷമാണ് രാജ്യത്തേത്. IMF ആസ്ഥാനത്ത് അന്താരാഷ്ട്ര നിക്ഷേപകരുമായി സമ്മതിക്കുന്നതിനിടയിലാണ് ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. മികച്ച നൈപുണ്യ ശേഷിയുള്ളവരാണ് രാജ്യത്തുള്ളവർ. അതുകൊണ്ട് തന്നെ നിക്ഷേപത്തിന് ഏറ്റവും അനുകൂല രാജ്യവുമാണ് ഇന്ത്യ. ആളുകളുടെ കയ്യിലെ പണം വർദ്ധിക്കുമ്പോൾ രാജ്യത്തെ ഉപഭോഗം കൂടുമെന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളോടുൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും വായ്പകൾ ലഭ്യമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ ധനക്കമ്മി നിയന്ത്രിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സാമ്പത്തിക വളർച്ച കുറഞ്ഞ മേഖലകളെ പുനരുദ്ധരിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ കൂടുതൽ നിക്ഷേപം നടത്താനുള്ള സർക്കാരിൻ്റെ നയത്തിൻ്റെ വിശദാംശങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ടൂറിസം, കരകൗശല വസ്തുക്കൾ, പട്ട്, കുങ്കുമം, ആപ്പിൾ തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപകർക്ക് ഈ മേഖല നൽകുന്ന സാധ്യതകളും ധനമന്ത്രി വിശദീകരിച്ചു. വിവിധ വശങ്ങളിൽ നിന്ന് ജമ്മുകാശ്മീരിൻ്റെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും RBI മുൻ ഗവർണർ രഘുറാം രാജനെയും വിമർശിച്ച് നിർമ്മലാ സീതാരാമൻ രംഗത്ത് വന്നിരുന്നു. ഇവരുടെ ഭരണകാലയളവ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ കഷ്ടകാലമായിരുന്നുവെന്ന് നിർമ്മല പറഞ്ഞു. കൊളംബിയ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മലയുടെ ഈ പ്രതികരണം. രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന കാലത്താണ് പങ്കാളിത്ത മുതലാളിമാർക്ക് ഒരു ഫോൺ കോളിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ലോണുകൾ നൽകിയത്. എനിക്കാരെയും പരിഹസിക്കാൻ ഉദ്ദേശമില്ല. എന്നാൽ അവർ ഇരുവരോടുമുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, സിംഗ് രാജൻ കൂട്ടുകെട്ടുണ്ടായിരുന്ന കാലത്താണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത്. അക്കാലത്ത് നമുക്ക് ആർക്കും ഇത് അറിയില്ലായിരുന്നു എന്നതാണ് വസ്തുത എന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് വിമർശിക്കാൻ സമയം പാഴാക്കാതെ റാവു സിംഗ് സാമ്പത്തിക മോഡൽ നടപ്പിൽ വരുത്താൻ മോദി സർക്കാർ തയ്യാറാകണമെന്ന് നേരത്തെ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകല പ്രഭാകരൻ പറഞ്ഞിരുന്നു. ഈ മാതത്തെ അടക്കം തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ രംഗത്ത് വന്നത്. അതിനിടെ മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പിന്തുണച്ച് IMF അഥവാ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥ് രംഗത്ത് വന്നു. സാമ്പത്തിക വളർച്ച ഉയർത്താൻ മോദി സർക്കാർ പ്രഖ്യാപിച്ച നടപടികളെ ഗീതാ ഗോപിനാഥ് പിന്തുണച്ചു. ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടുത്തിടെ സ്വീകരിച്ച നടപടികളെ ഗീതാ ഗോപിനാഥ് അനുമോദിച്ചു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.